हाई फ्रेंड्स वेलकम टू आफूस वर्ल्ड नमक पड़मड़ो अट्ठे या पान चूड़ी अल्पर टेबिस्पू नुकूं अब चूड़ा शेष नमुक और पीड़ी अंडिपरीप चाईट पड़चिकाणक अदस्टाइन शेष नमुक उणकमुंदरकूट इटकानु रूर अलव या नमुक अंडिपरी मुंदर नाइट रोस्ट उणकमुंदर रोस्टाव वीर्त वाणे कंडिपरी नेरते रोस्ट इेडी आई इन नमुक अर मु ते चरवीक अर मु वलिए तेग पगुति अब चरवीय अदूँ वरते या मिक्स रोस्ट वे चायट मिक्स इन नाम ऐल पड़ी और नाल ऐल या पड़ी पंचसार कूटी पड़ी कुड़ियाँ वेटे अदू नमक इटकोड़े मिक्स ऐल टेस्ट इष्टावर अब स्किपेटो इटना निर्बंध नमक इलाकोड़ेश नमक पंचसार चेक या का कप पंचसार ऐसा ना टेबिस्पून वो अदूँ चेरते नमक ना मिक्स ई पंचसार मेल्टी आ तेल पिटे अत्र वे अलस्टाएं वे नमुक मिक्स इतनी वेक इन नमुक मत इंग्रीडियेंसू रेडी आकड़ी नमक मच्छर पड़म नेंद्रपा अंज मीडियम सैज पड़े इोल नील कट्क और पड़को ना पीसाट കുറച്ച് വണ്ണത്തിലാണ് നാല് പീസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വണ്ണം കാണും പറ്റ നൈസ് ആയിട്ടൊന്നും ചെയ്യണ്ട അങ്ങനെ ഒരു പഴത്തിനെ നാല് പീസ് ആക്കിയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ നമുക്ക് എല്ലാ പഴവും ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അതിനു ശേഷം ഞാൻ ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് ഈ കോഴിമുട്ടയിലേക്ക് ഞാൻ ഒരു ടേബിൾസ്പൂൺ പാൽപ്പൊടി इन ब्रांडी पापुड़ी आया मैं टेबिस्पू पापुड़ी चेरतीटे अशं और अर टेबिस्पू कॉर्नफ्लोर चेक इन नमुक नाइट बीट मिक्सियो बीटर वेटो स्पूण बीटा मत्र मूर तोल अद या രണ്ടാമത്തെ കോഴിമുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ മൊത്തം രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സ് നന്നായിട്ട് ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സ്വീറ്റി ആയിട്ടുള്ള പഴമടുക്കാണ് ട്ടോ അപ്പോൾ മധുരം നമുക്ക് വേണ്ട പോലെ കുറക്കേം കൂട്ടൊക്കെ ചെയ്യാം ഞാൻ ഇതിലേക്കും 1 ടേബിൾസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പഞ്ചസാരയും നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെയ്തെടുക്കാനുള്ള ചായപാത്രം ഒന്ന് റെഡിയാക്കി എടുക്കാം ചായപാത്രത്തിന്റെ താഴെ ഭാഗവും സൈഡും ഒക്കെ ആയിട്ട് നമുക്ക് നെയ്യ് കൊണ്ടൊന്ന് തടവി കൊടുക്കണം അത് ഈ പാത്രത്തിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് നമുക്ക് താഴെ ഭാഗവും സൈഡ് വശങ്ങളിലൊക്കെ ഒന്ന് നന്നായിട്ട് നെയ്യ് തേച്ച് പിടിപ്പിക്കാം അതിനു ശേഷം നമ്മൾ ഇതില് സെറ്റ് ആക്കി കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ പഴത്തിന്റെ പീസ് എടുത്ത് ഒന്ന് അടുക്കി വെച്ച് കൊടുക്കാം താഴ്ഭാഗം ഫുൾ ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഓരോ പീസും വെച്ചൊന്ന് കവർ ചെയ്ത് എടുക്കണം ഇത് താഴത്തെ ലെയറാണ് നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ആ മിക്സ് ഇട്ട് കൊടുക്കാനാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ മേലെ ആ പാൽപ്പൊടിയും കോഴിമുട്ടയുള്ള ആ മിക്സ് മിശ്രിതമൊന്ന് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇട്ടപ്പോൾ മാറിപ്പോയതാണ് ഞാൻ ഈ സമയത്താണ് മിക്സ് ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് അതിനു പകരം ആ ലിക്വിഡ് ആദ്യം
കുറച്ചൊഴിച്ചതിന് ശേഷം ഇതിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആയാൽ ഈ തേങ്ങയുടെ മിക്സിലും ഒരു നനവുണ്ടാവില്ല എന്നേ ഉള്ളൂ, അല്ലാതെ എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ മിക്സിൻ്റെ പകുതി ഭാഗം ഈ ലെയറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഞാൻ ഈ കോഴിമുട്ടയുടെയും പാൽപ്പൊടിയുടെയൊക്കെ ലിക്വിഡൊന്നും ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ സൈഡ് വശങ്ങളിലാണ് കാര്യമായിട്ടാവേണ്ടത്. നമുക്കിത് കേക്ക് പോലെ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപോലെ ഒന്ന് സെറ്റായി കിട്ടണമെങ്കിൽ അരികളാണ് കറക്റ്റായി കിട്ടേണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറും കൂടെ ഇതുപോലെ പഴം വെച്ചൊന്ന് അടുക്കിയെടുക്കണം. പാത്രത്തിൻ്റെ അരികളും ഷേപ്പുകളൊക്കെ അനുസരിച്ച് നമുക്ക് പഴം കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ മുട്ടയുടെയും പാൽപ്പൊടിയുടെയും കൂടെയുള്ള മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ലെയറാണ്. നമുക്ക് ഈ രണ്ടാമത്തെ ലെയറിലും ആ മിക്സ് ഇട്ട് കൊടുക്കണം. ആ മിക്സ് ഞാൻ രണ്ട് തവണയായി പകുതി പകുതിയായിട്ടാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പഴം കട്ട് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം. ഇത് ലാസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ പാൽപ്പൊടിയും മുട്ടയും കൂടെ അഴിച്ചു വെച്ചത് ഇതിന് മുകളിലായിട്ട് സൈഡ് വശങ്ങളിലേക്കാണ് ശരിക്കാവേണ്ടത്. എന്നാലേ അത് സെറ്റായി കിട്ടുള്ളൂ. നമുക്ക് അത് മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിത് മൂടി വെച്ചൊരു 10 മിനിറ്റാണ് വേവിച്ചത്. നിങ്ങൾ 10 മിനിറ്റ് വേവിക്കേണ്ട കേട്ടോ, 8 മിനിറ്റ് വേവിച്ചാൽ മതി. എന്തെങ്കിലും താഴ്ഭാഗം ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി, നിങ്ങളങ്ങനെ കരിയിച്ചൊന്നും എടുക്കേണ്ട, 8 മിനിറ്റ് മതി. നമുക്കത് മറ്റൊരു പാൻ വെച്ചൊന്ന് കമിഴ്ത്തി എടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ വശം ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ സംഭവം നല്ല സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴമടുക്കാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ കട്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം. രണ്ട് ലെയറായിട്ട് തന്നെ നമ്മുടെ കേക്ക് പോലെ തന്നെ രണ്ട് ലെയറായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.